കടുത്ത ഭാഷയിൽ, അല്ലെങ്കിൽ അതൊരു ആക്ഷേപമായിട്ടോ ആക്ഷേപഹാസ്യം പോലെയോ ഒക്കെ ആ രീതിയിലുള്ള ഒരു വിമർശനമാണ് പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരാറുള്ളത്. അതെന്തുകൊണ്ടായിരിക്കും? ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ നേതാക്കളൊന്നും പിന്തുടരാത്ത ആ ഒരു ശൈലി അതെന്തുകൊണ്ടാണ്? അത് ഇപ്പം അത്രയും കലുഷമായ ഒരു സാമൂഹ്യ മാധ്യമ വാർത്താ സംസ്കാരത്തിലാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാന്യന്മാർക്ക് ആർക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. മാന്യത വിട്ടു പോകുന്നവർക്ക് മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. മാന്യന്മാരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഓടി രക്ഷപ്പെടുകയാണ്. നിങ്ങളെപ്പോലെയുള്ള ആളുകളെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സല്യൂട്ട് അടിച്ച് നിൽക്കുക. മനസ്സിലായി? ഇതിനെ പ്രതിരോധിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം അതിങ്ങനെ ഒരു വലിയ എന്താ പറയുക, ഒരു മാഫിയ പോലെ കേരളത്തിലിങ്ങനെ വളർന്ന് പന്തലിച്ചിട്ട് ഞങ്ങൾ വിചാരിക്കുന്നേ നടക്കുള്ളൂ എന്നുള്ളൊരു തോന്നൽ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് ദോഷം നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുക, പൊതുസമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുക, നാടിൻ്റെ വികസനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പൊതുവിൽ ഒരു പ്രതികരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഞാനൊരാളൊരു എം എൽ എ അല്ലെങ്കിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവട്ടെ, അപ്പം ഒരാളൊരു ഒരു പൊസിഷനിൽ ഫിക്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ സമൂഹം എന്താണ്, അവന് അത്രേ പറയാൻ പാടുള്ളൂ, അതിനപ്പുറം പറയാൻ പാടില്ല, ഇത്രേ ചിന്തിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ പ്രതികരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ, ഇങ്ങനെ നോക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കയറ്റി ഇരുത്തിയിട്ട് ഇതിൽ പല ആളുകളും ശ്വാസം മുട്ടി മരിക്കുകയാണ്, അല്ലെങ്കിൽ ഇറങ്ങി ഓടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് നമ്മൾ ഒരു എം എൽ എ, ഒരു മന്ത്രി അല്ലെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും, ഇതൊരു വലിയ സംഭവമായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ആ മനുഷ്യനുണ്ടാകുന്ന എല്ലാ പ്രതികരണവും എന്താ പറയുക, മനുഷ്യ സഹജമായിട്ട് എൻ്റെ അടുത്തുണ്ടാകും. അപ്പം ഈ ആ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളുകളോട് അതേ അവരോട് വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പണ്ടത്തെ ആളുകൾ പറഞ്ഞ് ആ നിലപാട് ഞാൻ സ്വീകരിക്കുന്നു, അത്രയേ ഉള്ളൂ. മാധ്യമ പ്രവർത്തകരോട് മുഴുവൻ പോരാട്ടത്തിലാണ്? അങ്ങനെയൊന്നുമില്ല. മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നവർ വളരെ കുറഞ്ഞ ആളുകളല്ലേ ഉള്ളൂ. പേരിലെ ആളുകളുടെ എണ്ണം ആയിരക്കണക്കിനായിട്ടുണ്ട്. യഥാർത്ഥ പത്രധർമ്മം ആ മാധ്യമ ആ മനുഷ്യർ കൊടുത്തിരുന്ന ആ റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള ആ ജോലിയെ എവിടെ കൊണ്ടുപോയി കെട്ടിയവർ, എവിടെ കൊണ്ടുപോയിട്ടാണ് കെട്ടിയത്, ഏത് അവസ്ഥയിലായി? അപ്പം അങ്ങനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്, എത്രയോ ആളുകളുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് അത്തരം ആളുകളോട് ഞാൻ അങ്ങനെ പെരുമാറും, അതിനെനിക്ക് എന്താ പറയുക, അതിന് എന്ത് സംഭവിക്കും, പൊതുസമൂഹം എന്ത് വിചാരിക്കും, തെറ്റിദ്ധരിക്കുന്നവരുണ്ടാവും, ശരിയായി ധരിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമ്മളത് കാണിക്കുക. ഞാൻ എൻ്റെ ഹൃദയത്തിൽ തോന്നിയ, എനിക്ക് ശരിയെന്ന് തോന്നിയ സംഗതി ആ ശരിയെന്ന് തോന്നിയ രീതിയിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഒരു ഓൺലൈൻ മാധ്യമമായിട്ട് ഒരു നീണ്ട പോരാട്ടത്തിലേക്ക് കടന്നു, പക്ഷെ അതിൽ ജയം കൂടെ ഉണ്ടായി എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അല്ല, നമ്മൾ എല്ലാ പോരാട്ടവും ജയമായിക്കൊള്ളണം എന്ന് വിചാരിച്ച് നമുക്ക് ഒരു പോരാട്ടത്തിന് ഇറങ്ങാൻ കഴിയില്ല. ഞാൻ നന്നായിട്ടത് പോരാടിയതാണ്, ഇപ്പോഴും അത് നിർത്തി വച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളാ ഒരു ഒരു ആറ് മാസം മുമ്പ് അല്ലെങ്കിൽ 8 മാസം മുമ്പ് ഉണ്ടായിരുന്ന ആ ചാനൽ പരിശോധിച്ച് ഏതൊക്കെ വിഷയത്തിന് മുകളിലാണോ ഞാൻ അവരുമായി നമ്മൾ ഫൈറ്റ് ചെയ്തിരുന്നത്, ആ വിഷയം ഇപ്പോൾ ഉണ്ടോയെന്ന് നിങ്ങൾ നോക്കും. ഇപ്പോൾ ഒന്ന് ആലോചിക്കും, ഒന്ന് ചോദിക്കും, പറയണമെങ്കിൽ 2 പ്രാവശ്യം ആലോചിക്കും. മറ്റതില്ലല്ലോ, മറ്റത് എന്തും അങ്ങോട്ട് വിളിച്ച് പറയല്ലേ. ഒരു സമൂഹത്തെ, ഒരു കുടുംബത്തെ, ഒരു നാടിനെ, ഒരു ജനതയെ ഒക്കെ ഒരു 6-7 മിനിറ്റ് കൊണ്ട് അടിച്ച് ആക്ഷേപിച്ച് നശിപ്പിച്ച് മനുഷ്യരുടെ മുന്നിൽ ഈ മനുഷ്യരെ മുഴുവൻ വെറുക്കപ്പെട്ടവരാക്കിയിട്ട് അവതരിപ്പിച്ചിട്ട് ഇവരെങ്ങനെ റൂമിലിരുന്ന് ചിരിക്കുക, എത്ര കാലം സഹിക്കും? ഇപ്പോൾ നോൻ ചെയ്യട്ടെ, എന്താ നിർത്തിയത്?